नमस्कार ബംഗാളിൽ രാഷ്ട്രപതി ഭരണം നടപ്പാക്കണമെന്ന് ബിജെപി നേതാവ് സുവേന്ദു അധികാരി കൊല്ലപ്പെട്ട ജാൽഡ മുനിസിപ്പാലിറ്റി കോൺഗ്രസ് കൗൺസിലർ തബൻ ഖണ്ഡുവിന്റെ ഭാര്യയെ അദ്ദേഹം സന്ദർശിച്ചു ഗവർണറുടെ ശുപാർശ കൂടി പരിഗണിച്ച് രാഷ്ട്രപതി ഭരണം നടപ്പാക്കണമെന്ന് സുവേന്ദു ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്നും ഭരണഘടനാ പ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ലെന്നും അധികാരി കുറ്റപ്പെടുത്തി ഖണ്ഡുവിന്റെ അടുത്ത സുഹൃത്തായ നിരഞ്ജൻ വൈഷ്ണവിന്റെ ബന്ധുവിനെ സുവേന്ദു സന്ദർശിച്ചു നിരഞ്ജൻ നേരത്തെ മരിച്ചിരുന്നു എന്നാൽ ഇത് സ്വാഭാവിക മരണമല്ലെന്ന് സൂചനകൾ ഉണ്ടായിരുന്നു തൃണമൂലിന്റെ അതിക്രമങ്ങൾ ബാധിച്ച എല്ലാവരെയും പാർട്ടി നോക്കാതെ സഹായിക്കുമെന്ന് സുവേന്ദു പ്രഖ്യാപിച്ചു തബൻ ഖണ്ഡുവിന്റെ കൊലപാതകത്തിലും വൈഷ്ണവിന്റെ അസ്വാഭാവിക മരണത്തിലും ബിജെപി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് സുവേന്ദു പറയുന്നു ബംഗാളിലെ അക്രമ സംഭവങ്ങളിൽ ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടതിൽ സന്തോഷമുണ്ട് ബോക്തുയിൽ 9 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ എല്ലാവിധ സഹായവും ഇരകളുടെ ബന്ധുക്കൾക്ക് നൽകും കേന്ദ്ര ഏജൻസി ഈ കേസ് അന്വേഷിക്കുന്നത് തൃപ്തികരമാണ് കൊല്ലപ്പെട്ട അനീസ് ഖാന്റെ കുടുംബത്തെ കാണാൻ ഞങ്ങൾ പോയിരുന്നു അനീസിന്റെത് ദുരൂഹ മരണമായിരുന്നു അനീസിന്റെ പിതാവിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് സുവേന്ദു പറഞ്ഞു ഇവരെയൊന്നും സഹായിക്കുന്നത് പാർട്ടി നോക്കാതെയാണ് കൊല്ലപ്പെട്ട ഇരകളൊന്നും ബിജെപിയുമായി ബന്ധമില്ലാത്തവരാണ് മാനുഷിക മൂല്യങ്ങളിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് വോട്ട് ബാങ്കിനായി ആർക്കും സഹായങ്ങൾ ചെയ്യാറില്ല ബിജെപി എന്നും സുവേന്ദു പറഞ്ഞു ബംഗാളിലെ സാഹചര്യങ്ങൾ വളരെ മോശമാണ് ക്രമസമാധാന നില ബംഗാളിൽ തകർന്നിരിക്കുകയാണ് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ മമത തയ്യാറാവുന്നില്ല എല്ലാ കേസുകളിലും തൃണമൂൽ പ്രവർത്തകരാണ് സംശയിക്കപ്പെടുന്നത് സംസ്ഥാന പോലീസ് കാഴ്ചക്കാരാണെന്നും സുവേന്ദു കുറ്റപ്പെടുത്തി ഈ സാഹചര്യത്തിൽ രാഷ്ട്രപതി ഭരണം സംസ്ഥാനത്തെ ഏർപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തബൻ ഖണ്ഡു മാർച്ച് 13-നാണ് വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് വൈകിട്ട് നടക്കാനിറങ്ങിയപ്പോൾ വീടിന് സമീപത്ത് വെച്ച് തന്നെയാണ് ഇയാൾ കൊല്ലപ്പെട്ടത് പുരൂലിയയിലെ ജാൽഡ മുനിസിപ്പാലിറ്റി 2-ാം വാർഡിൽ നിന്നുള്ള കൗൺസിലറായിരുന്നു അദ്ദേഹം മേഖലയിൽ ജനപ്രീതിയുള്ള നേതാവായിരുന്നു അദ്ദേഹം ഖണ്ഡുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു ഹൈക്കോടതി കൊല്ലപ്പെട്ട വൈഷ്ണവ് ഖണ്ഡുവിന്റെ കൊലപാതകത്തിന് സാക്ഷിയാണെന്നും റിപ്പോർട്ടുകളുണ്ട് കൗൺസിലറുടെ ഭാര്യയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ബംഗാൾ പോലീസ് അന്വേഷണത്തിൽ പരാജയപ്പെട്ടെന്നും കുറ്റപ്പെടുത്തിയിരുന്നു വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്